Welcome to the another video of Reju Vlogs. Reju Vlogs in the Puthi video like a lavarkum, swagam. Upon the thumbnail, Kandapal, number in the Yatra Bogiana, number in the Kannur in the Shornur Reku, Kannur Ernakulam Intercity Express in Bogiana, so Yanipa Kannur Railway Station Monday, Langlakandi Lidamla Kannur Railway Station, Kannur Railway Station lay on Namata platform in Nan, Kannur Ernakulam Intercity Bogunade, your training and Idrumba Yatra to Kannur in Ernakulam at a Boiduno, our video day, Lingi and Uda Ibatan Kodakam, number in the Kannur in the Shornur Bogiana. So, friendly general, I'm going to book it. I'm going to lock on. I'm going to lock on. This is 40133 Ernakulam. So, I'm going to control the system on the platform. Now, I'm going to go to the platform. 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 I'm going to go to the lock on. Friendly electrical lock on. Our lock on is activated. So, this is Ernakulam. 22755 So, I am going to go to the front of the road. I am going to go to the Ernakulam Intercity Express. I am going to go to the front of the road. So, I am going to go to the front of the road. This is the front of the road. Kannur Ernakulam Intercity Express. I am going to go to Kannur. So, I am going to go to the seat. ഇനി ഇപ്പോ അടുത്ത സ്റ്റോപ്പ് ആയ തലശ്ശേരി എത്തുമ്പോഴേക്ക് ട്രെയിൻ ഫുൾ ആയിട്ടുണ്ടാവും അത്രക്കോ യാത്രക്കാർ ഇതിലുണ്ടാവലുണ്ട് സൈഡ് സീറ്റ് തന്നെ ഉണ്ട് എമർജൻസി വിൻഡോ തന്നെ ഞാൻ നോക്കിയിട്ടുണ്ട് സോ ഇതാണ് ഇതിൻ്റെ ടോയ്ലറ്റ് അത്യാവശ്യം നല്ല നീറ്റാണ് പിന്നെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല ഇതെന്ത് പറ്റി ഇത്ര വലിയ നീട്ടിയില്ല വലിയൊരു ഹോൺ ആയിരുന്നല്ലോ എന്താ അറിയില്ല നല്ല നീട്ടി നല്ല സൗണ്ട് തന്നെ ഉണ്ടായിരുന്നു ആ ഒരു ഹോൺ സോ അങ്ങനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മുടെ കണ്ണൂർ എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസ് നേരെ മുന്നോട്ട് പോവുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോം നിങ്ങൾ ഈ കാണുന്നതാണ് കണ്ണൂർ ഷൊർണൂർ മെമു ആ ഒരു ട്രെയിൻ നിൽക്കുന്നത് 1A എന്ന പ്ലാറ്റ്ഫോമാണ് അതൊരു ചെറിയൊരു പ്ലാറ്റ്ഫോമാണ് സോ ആ ഒരു രണ്ട് ട്രെയിനുകൾ നമ്മളില്ല നമ്മുടെ ഇന്റർസിറ്റി ഇവിടെയുണ്ട് അപ്പുറം കണ്ണൂർ ഷൊർണൂർ മെമു ഉണ്ട് അങ്ങനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ ട്രെയിൻ ഇപ്പം നേരെ മുന്നോട്ടേക്ക് പോവുകയാണ് ഇവിടെ നമ്മൾ മുന്നോട്ടേക്ക് വരുമ്പോൾ ഇവിടെ തന്നെ എണ്ണ സംഭരണ കേന്ദ്രങ്ങളൊക്കെ കാണുന്നുണ്ട് സോ ഇനി കുറച്ചും കൂടി മുന്നോട്ട് പോകുകയും നമുക്ക് റൈറ്റ് സൈഡ് കണ്ണൂർ താവക്കര ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ കണ്ണൂർ ന്യൂ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന റോഡൊക്കെ കാണാം നമ്മൾ ഇവിടുന്ന് കാണുന്നുണ്ട് അവിടെ താഴെ നല്ല രീതിയിൽ തന്നെ ബഹളമായിരിക്കും ബസ്സും അതുപോലെ ഓട്ടോയും ജീപ്പും കാറും എല്ലാം ഉണ്ടാവും അവിടെ സോ നല്ലൊരു ബഹളം തന്നെ ഉണ്ടാവും സോ നമ്മളെ ട്രെയിൻ ഇപ്പോൾ നേരെ അവിടെ ആ ഒരു അണ്ടർബ്രിഡ്ജിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് ട്രെയിൻ ഇപ്പോൾ ഇങ്ങനെ ട്രാക്കൊക്കെ മാറി മാറി മെല്ലനെ മുന്നോട്ടേക്ക് പോവുകയാണ് നമുക്ക് അടുത്തൊരു പാസിംഗ് വരുന്നുണ്ട് 16606 ഏർനാട് എക്സ്പ്രസ് നമ്മളെ ഫസ്റ്റ് പാസിംഗ് വരുന്നത് ഈ ട്രെയിൻ ഇപ്പം ഒരു മണിക്കൂറോളം ലേറ്റ് ആയിട്ട് വരുന്നത് നാഗർകോവിൽ നിന്ന് മാംഗ്ലൂർ സെൻട്രൽ വരെ പോകുന്ന ഏർനാട് എക്സ്പ്രസ് നമ്മളിപ്പം കണ്ടിട്ടുള്ളത് ട്രെയിൻ ഇപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡെടുത്ത് തുടങ്ങി ഇവിടെ നോക്കിയിട്ട് കുറേ ആൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ നിൽക്കുന്നുണ്ട് ട്രാക്ക് കയറിയിട്ടൊക്കെ ഫോട്ടോ എടുക്കുന്ന കുറച്ച് റിസ്ക്കാണ് സോ നമ്മൾ അതും കൂടി നോക്കണം റെയിൽ ഫാനിങ് വേണം പക്ഷേ കുറച്ച് ട്രാക്കിലൊക്കെ കയറുന്ന കുറച്ച് റിസ്ക് തന്നെയാണ് സോ നമ്മളെ ട്രെയിൻ ഇപ്പോൾ അങ്ങനെ കണ്ണൂർ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കണ്ണൂർ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ മെയിനായിട്ട് ലോക്കൽ ട്രെയിനുകൾ മാത്രമേ നിർത്താറുള്ളൂ സോ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ പോവുകയാണ് നമ്മുടെ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് തലശ്ശേരിയെ വരിക തലശ്ശേരി വടകര പിന്നെ വരുന്നത് കാലിക്കറ്റാണ് കോഴിക്കോട് അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ കുറേ റിവറൊക്കെ നമ്മൾ ട്രെയിൻ ഇപ്പം ക്രോസ് ചെയ്യുന്നുണ്ട് പുറത്താങ്ങ് നല്ല വെയിലാണ് ഇപ്പം സമയം ഏകദേശം ഒരു 3:30 ആയിട്ടുണ്ടാവും പുറത്ത് നല്ല വെയിലാണ്
So, we have a friend. Long alarm cardinal or a bangle like a garden under Vaila on a thermometer glided to the Caratilla. Angana Namade Kannur Ernakulam Intercity Express, Talisher Railway Station Lake Titande, Talisher Railway Station Lake than the Valar, slow itende, Ipan Talisher Railway Station and the year train, aggregation food love. Seating a kid in a garnish after seating a kid in a delay. Seat a keep your car and opposite at a garden mandilla. Pashatalasher railway station train with Umbatake, your train full light and dive. Rana trim, halkar and dive a kiran. Swangana Talisher railway station and goody your train pass 8 and if I listen train, a lady than a full light and an area after caraka carried under. So in at the Vadagarin would Umbatake train, alkar standing let it and depend standing on the Dagilla. Vadagaratumatakan standing out. നല്ല ഡിമാൻഡുള്ള ട്രെയിനാണ് ഈ ഒരു കണ്ണൂർ എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസ്. അതുപോലെ തിരിച്ച് ഇതേപോലെ രാവിലെ 6 മണിക്ക് വരുന്ന എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി എക്സ്പ്രസ്. പിന്നെ തലശ്ശേരി മാർക്കറ്റ് നമുക്ക് റൈറ്റ് സൈഡ് കാണാൻ കഴിയുന്നുണ്ട്. മാർക്കറ്റ് ഏരിയ ബസ് സ്റ്റാൻഡ് ഒക്കെയാണ്. ഇനി കുറച്ച് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കുറേ കടലിൻ്റെ ഭാഗങ്ങൾ നമുക്ക് വീണ്ടും കാണാൻ കഴിയുന്നു പ്രതീക്ഷിക്കാം. വീണ്ടും നമുക്ക് അങ്ങ് ലോങ്ങിൽ കടലിൻ്റെ ഭാഗങ്ങൾ. ഇതാണ് തലശ്ശേരി മാഹിപാത. പുറത്താണെങ്കിൽ നല്ല വെയിലാണെങ്കിൽ ലോങ്ങിൽ നമുക്ക് കടലൊക്കെ കാണുന്നുണ്ട്. സോ നമ്മളെ ട്രെയിൻ അങ്ങനെ ഫൈനലി മാഹി റിവറിൻ്റെ അടുത്തെത്തി. മാഹി റിവറാണ് നമ്മളെ കണ്ണൂർ എറണാകുളം ഇൻ്റർസിറ്റി എക്സ്പ്രസ് ക്രോസ് ചെയ്യുന്നത്. അങ്ങ് നമ്മൾ ലോങ്ങിൽ കാണുന്നതാണ് മാഹി പാർക്ക്. വെയിൽ നേരെ അടിക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര ക്ലാരിറ്റി കിട്ടുന്നില്ല. മാഹി പാർക്കും മാഹി റിവറും കഴിഞ്ഞ് നമ്മളെ ട്രെയിൻ ഇപ്പം നേരെ മാഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നുണ്ട്. സോ അപ്പോഴാണ് നമുക്കിവിടെ ഒരു അടുത്തൊരു ട്രെയിൻ വരുന്നത്, 06481 കോഴിക്കോട് കണ്ണൂർ എക്സ്പ്രസ്. ഇത് ലോക്കൽ ട്രെയിനാണ്. ഇപ്പോൾ എല്ലാ ട്രെയിനും എക്സ്പ്രസ് എന്ന രീതിയിലാണല്ലോ വരുന്നത്. പാസഞ്ചർ ട്രെയിൻ എക്സ്പ്രസ് ട്രെയിൻ ആണല്ലോ. ആ ഒരു ട്രെയിനാണ് നമുക്കിവിടെ മാഹി റെയിൽവേ സ്റ്റേഷൻ കാണുന്നത്. ഇവിടെ വേറൊരു ട്രെയിൻ ഉണ്ടല്ലോ, അത് ട്രെയിനിൻ്റെ അല്ല, ട്രാക്കിൻ്റെ ട്രാക്ക് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് ട്രെയിനാണ്. നമ്മളെ ട്രെയിൻ ഇപ്പം മാഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നടുക്ക് ഈ ഒരു ട്രാക്ക് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഈ ട്രെയിനിലൂടെ ഒന്നും കാണുന്നില്ല. ഇപ്പോൾ നമ്മളങ്ങനെ ഫൈനലി വടകര റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. വടകര റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ ട്രെയിൻ ഇപ്പം മെല്ലനെ കയറുന്നത്. വടകര റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം നല്ല തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ്. പിന്നെ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ സീസൺ ടിക്കറ്റ് ആയതാണെന്ന് കൂടുതലും തോന്നുന്നു. ഞാൻ ഒരിക്കൽ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പം നേത്രാവതിക്ക് വരുമ്പം വടകര റെയിൽവേ സ്റ്റേഷനിൽ അത്രയും ആൾക്കാരെന്നറിയുണ്ടായേ. സോ കൂടുതൽ സീസൺ ടിക്കറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. സോ അങ്ങനെ വടകര റെയിൽവേ സ്റ്റേഷനും കൂടി നമ്മുടെ ട്രെയിൻ എത്തിയിട്ട് പാസ് ആയിട്ടുണ്ട്. ട്രെയിൻ ഇപ്പം കൊയിലാണ്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടില്ലേ. കൊയിലാണ്ട് ഈ ഒരു ട്രെയിന് സ്റ്റോപ്പില്ല. നമ്മൾ ഈ ഒരു ട്രെയിൻ്റെ അടുത്ത സ്റ്റോപ്പിന് വരുന്നത് കോഴിക്കോട് തന്നെയാണ്. ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. ലോക്കൽ ട്രെയിനുകൾ മെമു ട്രെയിനുകൾ മാത്രമേ അവിടെ നിർത്താറുള്ളൂ. ട്രെയിൻ ഇപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. നമ്മൾ ഓപ്പോസിറ്റ് ആയത് ട്രെയിൻ അല്ല, അതെന്താണ്, ട്രാക്ക് ഇൻസ്പെക്ഷൻ വെഹിക്കിൾ എന്തോ ആണ്. നമ്മൾ നോക്കിയാൽ നമുക്ക് പാരലായിട്ട് തന്നെ ഒരു ഇതുണ്ടോ, പോകുന്നുണ്ടോ, ഒരു എൻജിൻ ലോക്കോ പോകുന്നുണ്ടോ. ഓക്കെ, ഇത് ട്രാക്കിൻ്റെ എന്തോ വലിയ ഇതാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്താ എനിക്ക് കറക്റ്റ് അറിയത്തില്ല. നമ്മളെ പാരലായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് എത്തുന്നതിന് മുമ്പേ നോക്കിയാട്ടെ എച്ച് പിൻ്റെ ഇതിൻ്റെയൊക്കെ എണ്ണ സംഭരണ കേന്ദ്രങ്ങളുണ്ടോ. എനിക്ക് ഈ ഒരു ഇത് കാണുമ്പോൾ കോഴിക്കോട് എത്താൻ എനിക്ക് ചെയ്യാൻ മനസ്സിലാവല്ലേ.
and ladakke nammalode kaanunnunde so train ipo athayash nalla speed thana munnotte povunnunde veendu nokkada or inspection van so ivudakke track inspection vandittile kaaryangalokke aanu appo ivuda kore track la appo namukku opposite n aduthunna or vandi kaanangey nonnilla koikkode nalla opposite or vandi varan chance illa ivuda track inde inspection nadakkunnunde. So, we have a train from West Hill, West Hill Railway Station, we have a Kannur Ernakulam Intercity Express. So, West Hill, we have a 2-minute railway station. So, we have a Kannur Ernakulam Intercity Express, Kozhikode Railway Station. Kozhikode Railway Station is the platform where the train normally arrives. So, we have a train very slow. Slow is the Kozhikode Railway Station. We have a lot of people in the platform. We have a long line platform. Parashuram Express is 16650. Nagarkoil to Mangalore Central Parashuram Express. This train is 3-4. So, we have to go to the Kozhikode Nagar and the Karangiveranum. Food is not a good thing. We have to go to the Halt. So, we have to go to the train from Melana, Kozhikode Railway Station, and the platform is called the Parashuram Express. So, we have to go to the Kozhikode Railway Station, and the platform is called the. So, Porto Noki to Chaya and Gitokanum. Chaya would say another energy with no get a flag and a lathe and a carting and a parangan and another sule. So, if you can allocate an amalay track, you put a platform of Matra Labour, Pernar Alcara and Nazel, go according to your train upon Allah Erkatan and Ilade. So, seat no edit Alcara, Ipraman, one of the Kanaka, the course of this canoe. So, Largum in a seat to win a number of one down to lay the one diacum. So, this is the platform. We have to go to the platform. We have to go to the platform. We have to go to the platform. We have to platform. We have to go platform. We have to go to the Parashuram Express 16550. Parashuram Express is long. So, we train to go to the Kannur Ernakulam Intercity Express Angana Kozhikode Railway Station on the platform in the Porpetunde, Portanang Nalaritene, Velu and Nala Chuduan, Yanpin Chayavangi Virman and Inki Seat Lake Varangil, Latramatan Terakunde, Yanata Varnlevanger, demand little train on Yuri Kannur Ernakulam Intercity Express, and a train upon Eram would not take a pogi and Amala train at the stop in Vedna, Parapananga Railway Station. നമ്മളിപ്പോൾ ഷോർണൂർ വരെയാണ് കണ്ണൂർന്ന് ഷോർണൂർ വരെയാണ് ഈ ട്രെയിൻ പോകുന്നത് നമ്മളിപ്പോൾ റൈറ്റ് സൈഡ് കാണുന്നതാണ് കല്ലായി തീരം കല്ലായി കടവ നമ്മൾ കാണുന്നത് കല്ലായി കടവത്ത് സോ ആ ഒരു കല്ലായി റിവറിന്റെ മുകളിൽ കൂടി നമ്മുടെ ട്രെയിൻ ഇപ്പം സ്ലോ ആയിട്ട് പോകുന്നുണ്ട് കുറേ നോക്കിയട്ടെ മരങ്ങളൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടോ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ കല്ലായിയും കൂടി കവർ ആയിട്ട് നമ്മളിപ്പോൾ നേരെ കുറച്ച് മുന്നോട്ട് പോയിട്ട് കല്ലായി റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നുണ്ട് സോ ട്രെയിൻ ഇവിടെ വളരെ സ്ലോ ആയിട്ടാണ് പോവുക ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമ്പോൾ ട്രെയിൻ സ്ലോ ആണ് പോയി സ്ലോ ആയിട്ട് തന്നെ വരിക So, we are slow at the Kallai Railway Station. Angana Intercity Express, Kallai Railway Station. We are in the local train. We are in Kallai Railway Station. We are in the Kozhikode Railway Station. We are in the train platform. We are in the express train. We are in the Antimintoki. We are in the Kallai Railway Station. Bye bye. Bye. Kannur Ernakulam Intercity Express നേരെ മുന്നോട്ടേക്ക് പോവുകയാണ് ട്രെയിൻ ഇപ്പോ അത്യാവശ്യം നല്ലതായി തന്നെ സ്പീഡ് എടുത്ത് വരുന്നുണ്ട് അടുത്ത നമ്മൾ ഈ ഒരു ട്രെയിനിന്റെ സ്റ്റോപ്പ് വരുന്നത് പരപ്പനങ്ങാടിയാണ് പരപ്പനങ്ങാടി തിരൂർ താനൂർ പിന്നീട് കുറ്റിപ്പുറം ഷൊർണൂർ അങ്ങനെയാണ് നമ്മൾ സ്റ്റോപ്പ് വരുന്നത് കേറ്റ ട്രാക്കിൽ വരാൻ ആൾക്കാരൊക്കെ നടക്കും ഇതൊക്കെ റിസ്ക് അല്ലേ നോക്കിയിട്ട് ട്രാക്കിൽ തന്നെ ഫാമിലി എല്ലാം ആയിട്ടല്ലേ നടക്കുന്നത് തന്നെ ട്രാക്കിൽ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഇത്രപാട് ട്രെയിൻ പോകുന്നുണ്ട് പിന്നെ മുകളിൽ കൂടി നിന്നിട്ട് ഇലക്ട്രിക്കൽ ലൈനും പോകുന്നുണ്ട് ഇതൊക്കെ റിസ്ക് ആണ്
നമ്മളിപ്പോൾ ഏകദേശം ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന ഫറൂഖ് റിവറാണ് നമ്മളിവിടെ കണ്ടത്. ഫറൂഖ് റിവർ കഴിഞ്ഞ പാട്ടിനെ നമ്മൾ ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. കോഴിക്കോട് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് വരാൻ ഏറ്റവും എളുപ്പ മാർഗം കൂടിയാണ് ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ. ചില എക്സ്പ്രസ് ട്രെയിനുകൾ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളൊക്കെ ഇവിടെ നിർത്താറുണ്ട്. അങ്ങനെ ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ കൂടി നമ്മുടെ ട്രെയിൻ പറത്തടിക്കുകയാണ്. ട്രെയിനിപ്പം കടലുണ്ടി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. സോ കടലുണ്ടി റെയിൽവേ സ്റ്റേഷൻ മെയിനായിട്ട് ലോക്കൽ ട്രെയിനുകൾ മാത്രമേ നിർത്താറുള്ളൂ. സോ കടലുണ്ടി റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് ഓർത്തായിരുന്നു, പണ്ട് കടലുണ്ടിയിൽ ആ ഒരു ട്രെയിൻ മുങ്ങിയിട്ടുള്ള അപകടമൊക്കെ ഉണ്ടായിരുന്നില്ല, അതൊക്കെ ഓർമ്മ വരും. സോ കടലുണ്ടിയിൽ നല്ല സ്പീഡായിട്ട് ട്രെയിൻ പോകുന്നുണ്ട്. നമുക്കതിന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കടലുണ്ടി റിവർ കാണാം. രണ്ട് ഭാഗമായിട്ടാണ് കാണുക. ഫസ്റ്റ് ഭാഗം നമ്മളിപ്പോൾ വരുന്നതാണ് ഫസ്റ്റിലാണ് കടലുണ്ടി റിവറിൻ്റെ ഈ ഒരു ഭാഗം. ഈ ചെറിയൊരു ഭാഗമാണ്. ഇത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയൊരു കടലുണ്ടി റിവറിൻ്റെ ഭാഗം കൂടി വരും. ഇതാണ് കടലുണ്ടി റിവറിൻ്റെ ആ ഒരു വലിയൊരു പോർഷൻ എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം വലിയ ലോങ് ബ്രിഡ്ജ് തന്നെയാണ്. കണ്ണൂർ എറണാകുളം ഇൻ്റർസിറ്റി എക്സ്പ്രസ് അങ്ങനെ ലോക്കൽ ട്രെയിനുകൾ മാത്രം നിർത്തുന്ന വള്ളിക്കുന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. വള്ളിക്കുന്ന് റെയിൽവേ സ്റ്റേഷൻ ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. ട്രെയിൻ ഇപ്പം മെല്ലനെ പരപ്പനങ്ങാട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. ട്രെയിൻ നല്ല രീതിയിൽ സ്ലോ ആയിട്ടുണ്ട്. പരപ്പനങ്ങാടിൻ്റെ പ്ലാറ്റ്ഫോമിലേക്കാണ് വളരെ സ്ലോ ആയിട്ട് പോകുന്നത്. സോ ഫൈനലി കണ്ണൂർ എറണാകുളം ഇൻ്റർസിറ്റി എക്സ്പ്രസ് പരപ്പനങ്ങാട് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. പരപ്പനങ്ങാടിയിൽ നിന്ന് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് പരപ്പനങ്ങാടിയിൽ ചിത്രീകരിക്കുന്ന അടുപ്പ് എന്ന വെബ് സീരീസ് ആണ്. അടുപ്പിൻ്റെ വെബ് സീരീസിലെ ആ ഒരു എപ്പിസോഡൊക്കെ വരുന്നത് വളരെ ലേറ്റാണ്. ആ ഒരു പ്രശ്നമില്ലും, അല്ലാതെ നല്ല അടിപൊളി വെബ് സീരീസാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്ക്, നല്ലൊരു വെബ് സീരീസാണ്. അടുപ്പ് നടിച്ചാൽ മതി യൂട്യൂബിൽ. സോ അങ്ങനെ പരപ്പനങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർ പരപ്പനങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ കയറാനുണ്ട്. അങ്ങനെ വലിയൊരു ഹോൺ മുഴക്കത്തോടെ കണ്ണൂർ എറണാകുളം ഇൻ്റർസിറ്റി എക്സ്പ്രസ് പരപ്പനങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ പുറപ്പെടുന്നുണ്ട്. സോ നമ്മുടെ ഓപ്പോസിറ്റ് ട്രാക്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിലും മംഗള എക്സ്പ്രസ് വരാനുണ്ട്. അപ്പോൾ അതിന് മംഗള എക്സ്പ്രസ്സിനുള്ള ആൾക്കാരൊക്കെയാണ് ഉള്ളത്. എറണാകുളത്ത് നിന്ന് ഹസരത്തിൻ സമുദ്രം പോകുന്ന മംഗളക്കാരനിലെ യാത്രക്കാരൊക്കെ നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ നമ്മളെ ട്രെയിൻ എങ്ങനെയും പരപ്പനങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് താനൂറാണ്. താനൂർ തിരൂറാണ് വരിക. ട്രെയിൻ ഇപ്പോൾ ഇവിടെ ട്രാക്ക് വർക്കില്ലോണ്ട് വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. നോക്കട്ടെ, വളരെ സ്ലോ ആയിട്ടാണ് ട്രെയിൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് നമുക്ക് മംഗളനെ കാണുന്നത്. 12617 മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ഹസരത്ത് നിസാമുദ്ദീൻ വരെ പോകുന്ന മംഗള എക്സ്പ്രസ് ആണിത്. മംഗള സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് LHP ട്രെയിനാണിത്. നല്ല അടിപൊളിയിലെ റെഡ് കളറിലെ ആ LHP ലിവർ കാണാൻ നല്ല ഭംഗിയില്ലേ. സോ മംഗള അത്യാവശ്യം നല്ല ഇതിൽ തന്നെ തിരക്കുണ്ട് മംഗളയിൽ. നല്ല AC കോച്ചൊക്കെ നോക്കിയിട്ട് എന്താ ഭംഗി കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ട്രെയിൻ അങ്ങനെ താനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. താനൂറും തിരൂർ റെയിൽവേ സ്റ്റേഷനിലും പ്ലാറ്റ്ഫോം വരുന്നത് നമ്മുടെ ഈ ഒരു സൈഡാണ്, റൈറ്റ് സൈഡാണ്. സോ അങ്ങനെ താനൂർ റെയിൽവേ സ്റ്റേഷനിൽ നമുക്കുള്ള ട്രെയിൻ ഇപ്പോൾ വളരെ സ്ലോ ആയിട്ട് തന്നെ കയറുന്നുണ്ട്. കണ്ടില്ലേ പ്ലാറ്റ്ഫോം ഈ ഒരു സൈഡ്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ യാത്രക്കാരുണ്ട്. നല്ല ഡിമാൻഡ് ഇല്ലയാണ് ഈ ഒരു ട്രെയിൻ. ഇവിടെ നല്ല വിശാലമായ താനൂരിലെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മളിപ്പം കയറിയിട്ടുള്ളത്. നല്ല ഭംഗിയല്ലേ താനൂർ റെയിൽവേ സ്റ്റേഷൻ, തിരൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ കാണാൻ. നല്ല ഇത് തന്നെ ഇവിടെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. കുറേ റെനോവേഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. നല്ല ഇതിൻ്റെ യാത്രക്കാരുമുണ്ട് താനൂരിൽ. അങ്ങനെ താനൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മളെ കണ്ണൂർ എറണാകുളം ഇൻ്റർസിറ്റി എക്സ്പ്രസ് എത്തിയിട്ടുണ്ട്. താനൂർ റെയിൽവേ സ്റ്റേഷനിലെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ
അങ്ങനെ താനൂർ റെയിൽവേ സ്റ്റേഷനും കൂടെ നമ്മൾ ട്രെയിൻ ഇപ്പം മുന്നോട്ടേക്ക് പോവുകയാണ്, പാസ് ചെയ്തിട്ട്. സോ താനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ യാത്രക്കാർ കയറിയിട്ടുണ്ട്. ട്രെയിൻ ഇപ്പം നല്ല രീതി തന്നെ തിരക്കുണ്ട്. ഇനി ഷോർണൂർ എത്തുമ്പോൾ കുറച്ച് യാത്രക്കാർ കുറയും, പക്ഷേ എന്നാലും എറണാകുളം ജംഗ്ഷൻ വരെ ഈ ഒരു ട്രെയിൻ, അല്ലെങ്കിൽ എറണാകുളം ടൗൺ വരെ ഈ ഒരു ട്രെയിൻ ഫുള്ളായിരിക്കും. എറണാകുളം ടൗണിലും ജംഗ്ഷനിലും ഈ ഒരു ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ട്. അങ്ങനെ താനൂർ റെയിൽവേ സ്റ്റേഷനും കൂടി നമ്മൾ ബൈ ബൈ പറഞ്ഞ് മുന്നോട്ട് പോയി. ഇനി അടുത്തതായി വരാൻ പോകുന്നത് തിരൂർ റെയിൽവേ സ്റ്റേഷനാണ്. മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഏതോ സ്കൂൾ വിട്ടെന്ന് തോന്നുന്നു, നോക്കട്ടെ. കുട്ടികളൊക്കെ ഇവിടെ ട്രാക്കിലേക്ക് പോകുന്ന നോക്കിയിട്ട് ഓപ്പോസിറ്റൊക്കെ ട്രെയിനൊക്കെ വരുന്നതാണ്, ഇവർ നോക്കുന്നുണ്ടോ അറിയില്ല. സോ അങ്ങനെ തിരൂർ എത്തുന്നതിന് മുമ്പേ നമ്മൾ തിരൂർ റിവറിന് മുകളിലാണ് ഇപ്പോൾ എത്തിയിട്ടില്ല ട്രെയിന്. തിരൂർ റിവർ കഴിഞ്ഞിട്ടാണ് ട്രെയിൻ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. അപ്പോൾ ഇതാണ് തിരൂർ റിവർ. സോ അങ്ങനെ തിരൂർ റിവറും കഴിഞ്ഞ് നമുക്കിവിടെ റൈറ്റ് സൈഡ് പ്ലാറ്റ്ഫോമും കാണാം. ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ. അത്യാവശ്യമെല്ലാം സൂപ്പർ ഫാസ്റ്റും അതുപോലെ എക്സ്പ്രസ് ട്രെയിനുകളും തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പുണ്ട്. തിരൂർ റെയിൽവേ സ്റ്റേഷൻ സ്റ്റോപ്പ് ഇല്ലാത്ത സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളുമുണ്ട്. അങ്ങനെ തിരൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ എത്തിയില്ല. ഇവിടെ നോക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ ആൾക്കാരില്ലേ, നല്ല രീതി തന്നെ തിരക്കുണ്ട്. സോ അങ്ങനെ തിരൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ കണ്ണൂർ എറണാകുളം ഇൻ്റർസിറ്റി എക്സ്പ്രസ് എത്തിയിട്ടുണ്ട്. നിറയെ യാത്രക്കാരെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരു 2-3 മിനിറ്റ് ഹാൾട്ട് ഇട്ടിട്ടാകുമ്പോൾ ട്രെയിൻ ഇപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും പുറപ്പെടും. ഈ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ കോട്ടക്കൽ ആര്യവൈദ്യശാലേൻ്റെ കുറേ പരസ്യങ്ങളൊക്കെ കാണാം. എനിക്ക് തോന്നുന്നു കോട്ടക്കൽ ഇവിടെ അടുത്ത് നിയറസ്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് മുകളിലേക്കൂടെ നോക്കിയാൽ ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടി ബസ്സൊക്കെ പോകുന്ന കാണാൻ കഴിയും. സോ അങ്ങനെ നമ്മൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നേത്രാവതി വരുന്നത്. 16346 നേത്രാവതി എക്സ്പ്രസ്, ട്രിവാൻഡ്രം സെൻട്രൽ ടു ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് ആണ്. എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ട്രെയിനും കൂടിയാണ് എൻ്റെ നേത്രാവതി എക്സ്പ്രസ് ആയ LHP ട്രെയിനായ നേത്രാവതി വന്നിട്ടുണ്ട്. വാബ് 7 ആണ്, റോയപുരത്തിൻ്റെ വാബ് 7 കൊണ്ട് നേത്രാവതി വന്നിട്ടുണ്ട്. നല്ല ഇത്തരം തിരക്ക് നേത്രാവതിയിലുണ്ട്. അങ്ങനെ നേത്രാവതിനെയും കണ്ട് നമ്മൾ ട്രെയിൻ ഇപ്പം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ട്രെയിനിൻ്റെ അടുത്ത് സ്റ്റോപ്പിന് വരുന്നത് കുറ്റിപ്പുറം, അതിനുശേഷം ഷൊർണൂർ ജംഗ്ഷനാണ്. സോ ഇവിടെയൊക്കെ നോക്കിയിട്ട് പ്ലാറ്റ്ഫോമിൽ കുറേ വർക്ക് നടക്കുന്നുണ്ട്, കോൺക്രീറ്റ് വർക്കൊക്കെ നടക്കുന്നുണ്ട്. നല്ല അടിപൊളി കളറിലായ LHP ട്രെയിനായ നമ്മുടെ നേത്രാവതിയും കണ്ട് മുന്നോട്ടേക്ക് നമുക്ക് പോകാം. എത്രയാണ് AC കോച്ച് നോക്കിയിട്ട് നേത്രാവതിയിൽ. ബാക്കിൽ 2 ജനറലുണ്ട്, ഓക്കെ, 2 ജനറലും ബാക്കിയെല്ലാം കുറേ ഉള്ളത് ഇപ്പം AC ആണ്. സ്ലീപ്പറിന് കൂടുതൽ AC ആണെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പം നേത്രാവതിയിൽ. സോ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ അത്യാവശ്യം സ്പീഡ് എടുത്ത് വരുന്നുണ്ട്. ട്രെയിൻ ഇപ്പം തിരുനാവായ റെയിൽവേ സ്റ്റേഷനല്ലേ, തിരുനാവായയിലെ ആമ്പൽ കൃഷിയാണ് നിങ്ങളിപ്പോൾ റൈറ്റ് സൈഡൊക്കെ കാണുന്നത്. ഇവിടെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡൊക്കെ നിറയെ ആമ്പൽ കൃഷികളാണ് വയലിൽ. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരുനാവായ റെയിൽവേ സ്റ്റേഷനും കൂടി കാണാം. തിരുനാവായ റെയിൽവേ സ്റ്റേഷനിൽ മെയിനായിട്ട് ലോക്കൽ ട്രെയിനുകൾ മാത്രമേ സ്റ്റോപ്പ് ചെയ്യാറുള്ളൂ. അപ്പോൾ തിരുനാവായ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എന്നുള്ള സ്പീഡ് തന്നെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടില്ല എത്ര ആമ്പൽ കൃഷികളൊക്കെ നടക്കുന്നത്. ഇതാണ് തിരുനാവായ റെയിൽവേ സ്റ്റേഷൻ. ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്, 2 ഫ്ലാറ്റ്ഫോമുള്ള റെയിൽവേ സ്റ്റേഷൻ. ലോക്കൽ ട്രെയിനുകൾ മാത്രമേ മെയിനായിട്ട് ഇവിടെ നിർത്താറുള്ളൂ. ട്രെയിൻ ഇപ്പോൾ അങ്ങനെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ വളഞ്ഞ് കിടക്കുന്ന കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലാണ് ഈ ട്രെയിൻ്റെ അടുത്ത സ്റ്റോപ്പ് വരുന്നത്. ഈ ട്രെയിനിൻ്റെ ഇവിടെ വളഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഇവിടെ അധികം സ്പീഡ് എടുക്കാൻ കഴിയില്ലെന്ന് ഞാൻ കേട്ടത്. പക്ഷേ ഞാനൊക്കെ വരുമ്പം, എറണാകുളത്ത് നിന്നൊക്കെ വരുമ്പം സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളായ കുറേ ട്രെയിനുകളൊക്കെ വളരെ സ്പീഡിൽ തന്നെ ഇവിടെ സ്കിപ്പ് ചെയ്ത് പോകുന്നതാണെന്നുണ്ട്. നമ്മളെ ട്രെയിൻ ഇപ്പം വളരെ സ്ലോ ആയിട്ട് തന്നെയാണ് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്നത്. സോ നമ്മളെ ട്രെയിൻ അങ്ങനെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനും കൂടി എത്തിയിട്ടുണ്ട്. സോ അങ്ങനെ നമ്മളെ ട്രെയിൻ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനും കൂടി പുറപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് ഷൊർണൂർ ജംഗ്ഷൻ വരെയാണ്. ഷൊർണൂർ ജംഗ്ഷൻ വരെയാണ് ഞാൻ ഇന്ന് ട്രാവൽ ചെയ്യുന്നതും. സോ ക്ലൈമറ്റൊക്കെ ഇവിടെ മാറി, നല്ല വെയിലില്ലത് ഇപ്പം പെട്ടെന്ന് ക്ലൈമറ്റ് മാറിയിട്ടുണ്ട് കുറ്റിപ്പുറത്ത് നിന്ന്. സോ ഞാൻ അങ്ങോട്ട് എത്തിയിട്ട് അറിയാം എന്താണ് അതിന് കുറച്ച് വെയിലുണ്ടാവുമെന്ന്. ഇപ്പോൾ വളരെ സ്ലോ ആയിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. നമുക്ക് അങ്ങ് നോക്കിയിട്ട് നമ്മുടെ
ഭാരതപ്പുഴയിലെ നിലാ റിവർ കാണുന്നുണ്ട്. സോ നമ്മൾ അടുത്തൊരു പാസഞ്ചർ ട്രെയിനും കൂടി നമ്മൾ പാസ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പം പാസഞ്ചർ ട്രെയിനൊക്കെ എക്സ്പ്രസ് ട്രെയിൻ ആണല്ലോ. നമ്മുടെ ഓപ്പോസിറ്റ് ട്രാക്കിൽ വരുന്ന ട്രെയിനാണ് 1608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ്. കോയമ്പത്തൂരിൽ നിന്ന് കണ്ണൂർ വരുന്ന ഇതാണ് ഫാസ്റ്റ് പാസഞ്ചർ ആണ്. പക്ഷേ ഈ ട്രെയിനൊക്കെ ഇപ്പോൾ എക്സ്പ്രസ്സിൻ്റെ റേറ്റ് ആണ്. എനിക്കറിയത്തില്ല, കേരളത്തിൽ മാത്രമാണ് ഇപ്പോഴും പാസഞ്ചർ ട്രെയിനിന് വരെ എക്സ്പ്രസ് റേറ്റ് കൊടുക്കുന്നിരുന്നത്. അതായത് മിനിമം ചാർജ് 30 രൂപ, 10 രൂപ ഇല്ലാതിന് വരെ നമ്മളിപ്പോൾ 30 രൂപയാണ് കൊടുക്കുന്നത്. ബാക്കി ഇപ്പം കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ റേറ്റ് ഇപ്പം പാസഞ്ചർ ട്രെയിനിന് നോർമൽ തന്നെയാണ്. ഭാരതപ്പുഴ അല്ലെങ്കിൽ നിലാ റിവറിൻ്റെ കുറേ ഭംഗിയൊക്കെ കാണാൻ കഴിയും. നല്ല ഭംഗി തന്നെ പോകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്ലൈമറ്റൊക്കെ മാറി, ആ വെയിലൊക്കെ മാറി, ഇപ്പോൾ ചെറിയൊരു മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് ഇല്ല പോലെയാണ് നിൽക്കുന്നത്. നല്ല സ്പേസും ഒക്കെ ആയിട്ട് ഇവിടെയൊക്കെ ഒരു ട്രാക്ക് വരാൻ ഇനിയും സ്പേസ് ഉണ്ട് നടക്കുക. അത്രമാത്രം സ്പേസ് ഇവിടെ റെയിൽവേക്ക് ഉണ്ട്. ട്രാക്കിന് രണ്ടൊരു ട്രാക്ക് നമ്മുടെ ഇടയിൽ ഇത്രയും വലിയ ഗ്യാപ്പ് ഉണ്ട്. സോ ട്രെയിൻ ഇപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡ് എടുത്ത് തന്നെ മുന്നോട്ട് പോവുകയാണ്. നമ്മളിപ്പം പാലക്കാട് ജില്ലയിൽ പ്രവേശിച്ചു. നല്ല പാലക്കാടിനെ നല്ല നെൽകൃഷിയുടെ ഭാഗങ്ങളൊക്കെ നോക്കിയിട്ട് നല്ല ഭംഗിയില്ലേ, ഈ ഒരു നല്ല പച്ചപ്പൊക്കെ കാണാൻ വേണ്ടിയിട്ട് ട്രെയിൻ ഇപ്പം നല്ല സ്പീഡിൽ തന്നെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ആ ഒരു നല്ല പച്ചപ്പിനിടയിൽ കൂടി ഇങ്ങനെ ട്രാക്കൊക്കെ മാറി മാറി നമ്മളിപ്പം ലോക്കൽ ട്രെയിനുകൾ മാത്രം നിർത്തുന്ന പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷനായത് പാലക്കാട് ജില്ലയിൽ തന്നെയാണ് പള്ളിപ്പുറം വരുന്നത്. സോ അങ്ങനെ പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷനും കൂടി നമ്മുടെ ട്രെയിൻ ഇപ്പോൾ വളരെ സ്പീഡിൽ തന്നെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. നല്ല പറത്തിയടിക്കുന്നുണ്ടെന്ന് പറയാം. നല്ല ക്ലൈമറ്റ്, ആ ചൂടൊക്കെ മാറിയിട്ട് നല്ല തണുത്ത കാറ്റും നല്ലൊരു മഴേൻ്റെ ഒരു ക്ലൈമറ്റും കിട്ടുന്നുണ്ട്. ഇവിടെയൊക്കെ നോക്കിയിട്ട് ഇവിടെയും ട്രാക്ക് വർക്ക് ഉണ്ട്. നല്ല പച്ചപ്പ്, ആ നോക്കിയിട്ട് പാലക്കാട് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പച്ചപ്പിൻ്റെ ഭംഗിയാണല്ലേ കിട്ടൽ. ഇവിടെ പാലക്കാട് ജില്ലയിൽ കയറുമ്പോൾ ശരിക്കും നമുക്ക് ആ നെൽവയലുള്ള ആ ഭംഗി ആസ്വദിക്കാൻ കഴിയുന്നത്. നല്ല ഇതിന് ആ നെൽവയലുള്ള ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് കാണാം. ഇനിയിപ്പം ഇതിപ്പം പട്ടാമ്പി ഷൊർണൂർ വരെ നമുക്ക് ഇതേ ഒരു ഭംഗി കാണാം. ഷൊർണൂരിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നുണ്ട്, നമുക്ക് ബാക്കിയിൽ കാണാത്ത അല്ലാതെ ഷൊർണൂർ ഒറ്റപ്പാലം പാലക്കാട് കോയമ്പത്തൂർ റൂട്ടാങ് വീണ്ടും കാണാൻ കഴിഞ്ഞു പാലക്കാട് വരെ തന്നെ. നമ്മളെ ട്രെയിൻ ഇപ്പം ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് പോകുന്നതുകൊണ്ട് അത് അത്രയും കാണാൻ കഴിയില്ല. എന്നാലും നല്ല പച്ചപ്പ് ഇങ്ങനെ നമുക്ക് ആസ്വദിച്ച് പോകാം. ക്ലൈമറ്റ് നോക്കിയിട്ട് വീണ്ടും വീണ്ടും മാറി മാറി വരുന്നുണ്ട്. നോക്കിയിട്ട് മുന്നിൽ നോക്കിയിട്ട് നല്ലൊരു മഴക്കാരുടെ നല്ല മേഘങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. നമ്മൾ ട്രെയിൻ ഇപ്പം പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്താനായി. അപ്പോൾ ആ നല്ലൊരു മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ വെയിലൊക്കെ പോയി ട്രെയിൻ ഇപ്പം നല്ല സ്പീഡ് പോകുന്നുമുണ്ട്. നല്ല നോക്കിയിട്ട് ഇങ്ങനെ മേഘം ഇങ്ങനെ ഇരുണ്ട് കയറി എന്ന് പറയില്ല, ആ രീതിയിലാണ് ആകാശം നോക്കുമ്പോൾ കാണുന്നത്. നമ്മുടെ ട്രെയിൻ ഇപ്പം പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ നല്ല സ്പീഡിൽ തന്നെ ഈ ട്രെയിൻ പാസ് ചെയ്യുന്നുണ്ട്. ഓ, അപ്പോൾ ഒരു മഴ ഉറപ്പാണ്. നമുക്കിനി എത്രമാത്രം ഷൂട്ട് ചെയ്യാമെന്ന് അറിയില്ല. നല്ല ചാൻസ്. നമ്മളിപ്പം മുന്നോട്ടേക്ക് ഇപ്പോൾ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ നമുക്ക് ശരിക്കും മനസ്സിലാവും. നിങ്ങൾ ആ സ്കൈ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഇത്രമാത്രം ഇത് ക്ലാരിറ്റി ഉണ്ട് ഇതുണ്ട് എന്ന്. അടിപൊളി. അപ്പോൾ അങ്ങനെ നല്ലൊരു മഴ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കിനി ഷൊർണൂർ എത്തുന്നതിന് മുമ്പ് തന്നെ ആ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ കൂടി നമ്മുടെ ട്രെയിൻ ഇപ്പോൾ നല്ല സ്പീഡിൽ തന്നെ പാസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് വൈകിട്ട് 5:30 ആണ്. 5:30 തന്നെ നല്ല തന്നെ ആ ഒരു മേഘങ്ങൾ ഇങ്ങനെ ഇരുണ്ട് കൂടി നിൽക്കുന്നതാണെന്നില്ല. അങ്ങനെ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ നല്ല സ്പീഡിൽ തന്നെ നമ്മുടെ ട്രെയിൻ പാസ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഷൊർണൂർ ലക്ഷ്യമാക്കി. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ക്ലൈമറ്റിൽ. ഈ ഒരു നല്ല തണുത്ത കാറ്റിൽ ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാനും നല്ല പുറത്തൊക്കെ നോക്കിക്കാൻ നല്ലൊരു വൈബ് തന്നെയാണ്. സോ അങ്ങനെ നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് 19577 തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് വരുന്നത്. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്ന് ഗുജറാത്തിലെ ജാംനഗർ വരെ പോകുന്ന തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ്സാണ് നമ്മളിപ്പം കാണുന്നത്. ഇതൊരു ICF റാക്കിലെ ട്രെയിനാണ്. നല്ല സ്പീഡിൽ തന്നെ പോകുന്നുണ്ട്. ഞാനീ ട്രെയിൻ യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മൾ വീണ്ടും ആ ഒരു നെൽവയലിൻ്റെ ഭംഗിയും എല്ലാം കണ്ട് ആസ്വദിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ്. ഇപ്പം മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ചെറിയ രീതിയിൽ തന്നെ മഴ ഇങ്ങനെ പാറാൻ തുടങ്ങി. കണ്ടില്ലേ ലെൻസിലൊക്കെ, നമ്മുടെ ക്യാമറയുടെ ലെൻസിലൊക്കെ ഇങ്ങനെ മഴത്തുള്ളികൾ വീഴുന്നതുകൊണ്ടാണ് ആ ഒരു സ്ക്രാച്ച് പോലെ നമുക്ക് കാണുന്നുണ്ടോ, ഒരു വെള്ളത്തിൻ്റെ ഇത് വരുന്നുണ്ട്. ചെറിയ നല്ലൊരു ഇളമായി നമുക്ക് ആസ്വദിച്ച് നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകാൻ കഴിയും. അതാണ് ഈ ഒരു ജേണിയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നതും. അങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് 06455 ഷൊർണൂർ കോഴിക്കോട് എക്സ്പ്രസ് കാണാം. ഇതും ലോക്കലിലാണ്, പാസഞ്ചർ ട്രെയിനാണ്. ഇതിപ്പോൾ എക്സ്പ്രസ് റേറ്റിനാണ് ഓടുന്നത്. അതായത് 10 രൂപ കൊടുക്കുന്ന വരെ 30 രൂപ മിനിമം ചാർജ് കൊടുക്കുന്നത്. ഫൈനലി നമ്മുടെ കണ്ണൂർ എറണാകുളം ഇൻ്റർസിറ്റി എക്സ്പ്രസ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ കോച്ചിങ് ഡിപ്പോയും കോച്ചിങ് മെയിൻ്റെനൻസ് ആടൊക്കെ. നിങ്ങൾ ഇവിടുത്തെ വേസ്റ്റൊക്കെ നോക്കിയിട്ട് ഇവിടെ ട്രെയിനൊക്കെ ക്ലീൻ ചെയ്യാൻ കൊണ്ടുവരുമ്പോൾ, അതായത് ഷൊർണൂർ യാത്ര അവസാനിപ്പിക്കുന്ന ട്രെയിൻ ഇവിടെ ക്ലീൻ ചെയ്യാൻ കൊണ്ടുവരുമ്പം ഈ ഒരു പേപ്പർ കപ്പ് അതുപോലെ വേസ്റ്റൊക്കെ തട്ടേണ്ട വിധാണ് നിങ്ങൾ ഈ വൈറ്റ് കളറിൽ കാണുന്നത്. എന്താ ലാക്കി വെച്ചിന്, ഇതൊന്നും ക്ലീൻ ചെയ്യാനായിരിക്കില്ല. പ്ലാറ്റ്ഫോം മാത്രം ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റേഷൻ മാത്രം ക്ലീൻ ചെയ്യുക, അതിൻ്റെ പുറത്ത് എവിടെയും ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെയാണ് റൂളൊക്കെ കാര്യങ്ങൾ. നമ്മുടെ ട്രെയിൻ എങ്ങനെയും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 5-ാമത്തെ പ്ലാറ്റ്ഫോമിലായിരിക്കും മിക്കവാറും ഇത് പോകാൻ ചാൻസ് ഉള്ളത്. 5-ാമത്തെ പ്ലാറ്റ്ഫോമാണ് നോർമലി പാർക്ക് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്തായാലും. സോ നോക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ എത്ര പേപ്പർ കപ്പിൻ്റെ വേസ്റ്റൊക്കെ നോക്കിയിട്ട് ഇതൊക്കെയാണ് ആദ്യം ക്ലീൻ ചെയ്യേണ്ടത്.
സോ മുകളിൽ നോക്കിയിട്ട് നമ്മൾ ആകാശത്ത് നോക്കിയിട്ടെ നല്ല ഇതിൻ്റെ സ്കൈ ഇങ്ങനെ ചെറിയ മഴയൊക്കെ പെയ്തു. ഇനിയും നല്ലൊരു ശക്തമായൊരു മഴയ്ക്ക് ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മളെ ട്രെയിൻ ഇപ്പം ഷൊർണൂറിൽ എത്തിയിട്ടുണ്ട്. ഷൊർണൂറിലെ പ്ലാറ്റ്ഫോമിലേക്ക് 5-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വളരെ സ്ലോ ആയിട്ട് തന്നെയാണ് കയറുന്നത്. ഇവിടെ ലൈറ്റൊക്കെ ഓൺ ആയിട്ടുണ്ട്. ഇന്ന് വേഗം തന്നെ ഇരുണ്ടോ ഇതുകൊണ്ട് ലൈറ്റൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. സോ അങ്ങനെ മെല്ലനെ പ്ലാറ്റ്ഫോമിലേക്ക് കയറിട്ട് നമ്മളെങ്ങനെ ഇവിടെ ഷൊർണൂർ യാത്ര അവസാനിപ്പിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് അവിടെ അപ്പുറം തന്നെ ആക്സിഡന്റ് റിലീഫ് വെഹിക്കിളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി വെച്ചാൽ തോന്നുന്നു അതിനും. സോ ഇത് ഇപ്പം നമ്മളിപ്പോൾ റൈറ്റ് സൈഡ് കാണുന്ന 6-ാമത്തെ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് 5-ാമത്തെ പ്ലാറ്റ്ഫോമും. അപ്പോൾ 5-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ കണ്ണൂർ എറണാകുളം ഇൻ്റർസിറ്റി എക്സ്പ്രസ് വന്നിട്ടുള്ളത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ. സോ ചെറിയ രീതിയിൽ തന്നെ മിന്നൊക്കെ ഉണ്ട് കേട്ടോ. ആ മിന്നൊക്കെ ഇങ്ങനെ നിങ്ങളിപ്പോൾ ലൈറ്റ് കണ്ടിട്ടില്ലേ, ബ്ലിങ്ക് ചെയ്ത് വരുന്നുണ്ട്. സോ ഫൈനലി നമ്മളങ്ങനെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ 5-ാമത്തെ പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുണ്ട്. സോ നമുക്ക് എങ്ങനെയും പുറത്തിറങ്ങാം. പുറത്തിറങ്ങി ഒന്ന് ചായയിലും കുടിച്ചിട്ട് ഒരു 2 മിനിറ്റ് നിന്നിട്ട് ഞാൻ അങ്ങനെ പുറത്തേക്ക് പോകുന്നില്ലും. സോ ഇതാണ് നമ്മളെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ 5-ാമത്തെ പ്ലാറ്റ്ഫോം നമുക്ക് അങ്ങ് ഇവിടെ കാണുന്നതാണ് നിലമ്പൂർ റോഡ് പാലക്കാട് എക്സ്പ്രസ് ആണ് കാണുന്നത്. സോ അങ്ങനെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ എത്തിയിട്ടുണ്ട്. 06464 നിലമ്പൂർ റോഡ് പാലക്കാട് ജംഗ്ഷൻ എക്സ്പ്രസ് നമ്മളങ്ങ് അവിടെ കാണുന്നതും. സോ നമ്മളെ ട്രെയിൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ ചായയൊക്കെ വാങ്ങാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. നമ്മൾ ട്രെയിനിൻ്റെ അത് നോക്കിയട്ടെ. ഫ്രണ്ടിൽ തന്നെ ആയതുകൊണ്ട് അധികം തിരക്കുണ്ടാകുന്നു വെച്ചാൽ തിരക്കുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഏകദേശം ഷൊർണൂർ എത്തുമ്പോൾ കുറച്ച് കാലാവുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രശ്നമില്ല. ക്ലൈമറ്റും പിന്നെ അവൻ നോക്കിയിട്ട് സ്കൈൻ്റെ ഇതൊക്കെ പോയതുകൊണ്ട് ഒരു ഇരുണ്ട് വന്നിട്ടുണ്ടോ അല്ലേ, നല്ല ലൈറ്റ് ഉണ്ടാവുന്നതാണ് ഇവിടെ. ഏകദേശം ഒരു 5:40 ഈ ട്രെയിൻ ഷൊർണൂർ എത്തുന്നതാണ്. എന്നാലും നല്ല അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ലൈറ്റ് ഒന്നും തന്നെ ഇല്ല. സോ നമ്മളങ്ങനെ നമ്മളെ വീഡിയോ ഇന്ന് അവിടെ അവസാനിപ്പിക്കുകയാണ്. കണ്ണൂരിൽ നിന്ന് ഷൊർണൂർ വരെ വന്ന വീഡിയോ. സോ അങ്ങനെ ഞാനൊരു ചായ ഒരു 2 പരിപ്പടൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കുടിച്ച് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടത് അറിയില്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.